ഏത് മതവിശ്വാസിയാണെങ്കിലും അവരുടെ ആചാരാഘോഷങ്ങൾക്കും ഭക്ഷണ രീതികൾക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. അതിൽ പാരമ്പര്യത്തിനും പഴമയ്ക്കും വലിയ സ്ഥാനം തന്നെയുണ്ട്. പഴമയുടെ പെരുമ ആ രുചിക്കൂട്ടുകളുടെ ഓർമ്മ പോലും നമ്മുടെ നാവിൻ തുമ്പിൽ വെള്ളം നിറയ്ക്കുന്നു. ഓശാനയും പെസഹയും ഉയർപ്പും എല്ലാം ആഘോഷിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ അത്തരം രുചിക്കൂട്ടുകളുടെ ഒരു വൈവിധ്യം തന്നെയുണ്ട്. ഓശാനയോടനുബന്ധിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ തീൻമേശയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് കൊഴുക്കട്ട അഥവാ കുഴക്കട്ട. പഴമ കൊണ്ടും പാരമ്പര്യം കൊണ്ടും ലോക പ്രശസ്തി ആർജിച്ചിരിക്കുന്ന കൊഴുക്കട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്നത് മേരി അമ്മച്ചിയാണ്. ഹലോ, ഹായ്. അങ്കമാലിക്കടുത്ത് ചമ്പന്നൂരിലെ പാപ്പച്ചൻ ചേട്ടന്റെ ഭാര്യയാണ് മേരി അമ്മച്ചി. കൊഴുക്കട്ട ശനിയാഴ്ച നമ്മൾ ഉണ്ടാക്കുന്ന ഈ വിഭവത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഐതിഹ്യപരമായിട്ടോ ചരിത്രപരമായിട്ടോ അല്ല കഥകളും പറയാനുണ്ടോ? കഥ പ്രത്യേകത്തിന് വേണ്ടി നമ്മൾ ആ പേര് പറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാവരും ഈ പലഹാരം ഉണ്ടാക്കി ഇങ്ങനെ മധുരത്തെ ഉണ്ടായ സ്നേഹത്തിൻ്റെ ഇതിൻ്റെ മധുരം ഉണ്ടാക്കും. പിന്നെ പ്രകാശത്തിൻ്റെ വെള്ളം നിറ അരിപ്പൊടി അതിൻ്റെ മീതെ ഉള്ളത് കൊണ്ട് പ്രകാശം. അങ്ങനെ ഈശോയ്ക്ക് കൊടുത്തു പറഞ്ഞാൽ ആ ഒരു ഐതിഹ്യം അനുസരിച്ച് ഓശാന ആഴ്ചയിൽ ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി എല്ലാവരും കഴിക്കും. എല്ലാവർക്കും ഒക്കെ പങ്കുവെച്ച് കൊടുക്കും. മുന്ന് കാർമ്മമാർക്ക് കൊടുക്കും, അത് കഴിഞ്ഞ മക്കൾക്കൊക്കെ അങ്ങനെ എല്ലാവരും കൊടുക്കും. അങ്ങനെ കഴിക്കും അതിന് അതിൻ്റെ അത്. ഈ പണ്ടൊക്കെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർന്നവന്മാരെല്ലാവരും ഉൾപ്പെടെ സാധാരണ വീടുകളിൽ പാചകം ചെയ്യുന്നത് അമ്മമാരോ അല്ലെങ്കിൽ പെണ്ണുങ്ങളായിരിക്കും. പക്ഷേ ഈ ഓശാന അല്ലെങ്കിൽ വലിയ ആഴ്ചയിൽ വരുമ്പോഴത്തേനും ക്രിസ്തീയ കുടുംബങ്ങളിലെല്ലാം അപ്പൂപ്പന്മാരും വല്യപ്പന്മാരും അപ്പച്ചന്മാരും എല്ലാവരും കൂടി ഒരുമിച്ചാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് അല്ലേ? എല്ലാവരും സഹകരിക്കും എന്ന് മാത്രം. കൂടുതൽ ഭാഗം പെണ്ണുങ്ങളാണ്, അമ്മമാരാണ് ഇതിനെക്കുറിച്ച് ഉണ്ടാക്കാനും എടുക്കാനും ഒക്കെ ചെയ്യുന്നത്. അവരൊക്കെ തേങ്ങ ചരണ്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ ഉരുക്കി കൊടുക്കുകയോ അങ്ങനെയൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. കൂടുതൽ ഭാഗവും പെണ്ണുങ്ങൾ അമ്മമാരാണ് അത് ഉണ്ടാക്കുന്നത്. എങ്ങനെ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്നൊക്കെ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്തൊക്കെ വിഭവങ്ങളാണ്, എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടതെന്ന് പറയാമോ? നല്ലോണം വറുത്ത പൊടി നൈസായിട്ട് എടുക്കണം. അരിപ്പൊടി 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 ഇത് ശർക്കര ഉരുക്കിയ പാനി അരിച്ചെടുക്കണം. ഇത് ചുക്ക് ജീരകം ഏലക്കായ പൊടിച്ച പൊടി. ഇത് ഉപ്പ്. ഇത് തേങ്ങ ചരകിയത്. അപ്പം ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? കാണിച്ചു തരാമല്ലോ. ഇത് ഉപ്പിട്ട് തിളപ്പിച്ച ചൂടുവെള്ളമാണ്. വെള്ളം ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കാൻ കേട്ടോ. നല്ല തിളച്ച വെള്ളമായിരിക്കും. തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം ഒഴിച്ചാൽ നല്ല പശിമ കിട്ടുള്ളൂ. നല്ല സ്മാർത്ത് സ്മൂത്തായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ചേർക്കണം. പലരും പരാതി പറയാറുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും കൊഴുക്കട്ട സോഫ്റ്റ് ആകാതെ വരുന്നത് ശരിക്ക് തിളക്കാത്തതുകൊണ്ട്. ആ വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് ഇളക്കി വെക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഒരു പാകത്തിന് നമ്മൾ നല്ലോണം ഇത് കൈയും കൊണ്ട് കുഴച്ചെടുക്കണം. ഇപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ, ചൂടാറട്ടെ. ചൂട് തിളച്ച വെള്ളം ഒഴിച്ചാലും ചൂടണം. ചൂടാറി കഴിഞ്ഞിട്ട് കുഴക്കണം. അപ്പോഴേക്കും പാനി എടുത്തുമ്പോൾ തേങ്ങയും ചേർത്ത് ഇത് വരട്ടിയെടുക്കാം. തേങ്ങ വിളയിച്ചെടുക്കാം. തേങ്ങ വിളയിച്ചെടുക്കണം. ആദ്യം തന്നെ തേങ്ങ ഇടണം. ഇനി അടുത്തത് പാനി ഒഴിക്കുകയാണ്. ഇപ്പൊ ഒഴിച്ചു. പാനി ഒഴിച്ച് അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് ഉറച്ചു പോകും. ആവശ്യത്തിന് മധുരം മധുരം ആവശ്യത്തിന് മധുരം ഉണ്ട്. കുട്ടികൾക്കൊക്കെ വെള്ളം വറ്റുന്ന വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. തേങ്ങയുടെ കൊത്ത് ഇടയ്ക്ക് അതിൽ കിടപ്പുണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. നല്ലോണം വെള്ളം പറ്റിയില്ല എങ്കിൽ ഇത് നമ്മൾ വായലിട്ട് കടിക്കുമ്പോൾ വെള്ളം തെറിച്ച് നേരത്തേക്ക് വീഴാനാണ് ഇത് നല്ലോണം വെള്ളം പറ്റണമെന്ന് പറയുന്നത്. വെള്ളം ഒരുവിധം പറ്റി ചേർന്നിട്ടുണ്ട്. ഇനി ചുക്ക് ജീരകം ഏലക്കായ പൊടിച്ച പൊടി അതിനകത്തേക്ക് മിക്സ് ചെയ്യണം. നമ്മൾ അതിനകത്ത് ചേർക്കും.
നമ്മൾ ശർക്കരയും തേങ്ങയും വിളയച്ച വിളയച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കുഴച്ച് വെച്ചേക്കണം അരിമാവണം. ഇനി നമുക്ക് അതൊന്നും കൂടി ഇങ്ങനെ കുഴച്ച് ദൂരിറ്റി എടുക്കണം. വെള്ളം അത് നമ്മൾ എന്തെങ്കിലും കൈമ വലിവ് തോന്നിക്കഴിഞ്ഞാൽ ശകലം വെള്ളം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ പിടിക്കില്ല, ഒട്ടിപ്പിടിക്കില്ല. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഈ വെള്ളം നമ്മളിങ്ങനെ തുടങ്ങും. നല്ല പാകത്തിനായിട്ടുണ്ട്. കുഴച്ച മാവ് റെഡി. ഇനി അതിൽ നിന്ന് ശകലം നമ്മുടെ കയ്യിലേക്ക് എടുക്കുക. ഇട്ടും കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഉരുട്ടണം. ഇങ്ങനെ ചെറിയ ബോളുകളാക്കി, ചെറിയ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടിയിടണം. ഉരുട്ടിയെടുത്തും കൊണ്ട് രണ്ട് കൈയും കൊണ്ട് ഇതിങ്ങനെ മെനഞ്ഞെടുക്കണം. അതിനെ മെനഞ്ഞെടുക്കണം പറയുന്നത്. ഇതെങ്ങനെ ഇങ്ങനെ കുഴിച്ച് നല്ല ക്ലിയറായിട്ട് ഇതെങ്ങനെ കുഴിച്ച് കുഴി ഉണ്ടാക്കി എടുക്കണം. കുഴിയിലേക്ക് വിളയച്ച ശർക്കര നമ്മളിതിലേക്ക് ഇടാണ്. വിളയച്ച തേങ്ങയും ശർക്കരയും വിളയച്ചത്. ഇത് ഈ പൊടി ഇവിടെ പുറത്തൊന്നും ആവാൻ പാടില്ല. പുറത്തായി കഴിഞ്ഞാൽ വെള്ള കളർ മങ്ങിപ്പോവും, ഈ ചുവന്ന കളറായിട്ട് വരും. അത് അതുമേ ആവാതെ നമ്മളിതിങ്ങനെ വെള്ളം തൊട്ട് കൂട്ടി വെച്ച് വയ്ക്കണം. കൂട്ടി ഈ ഓട്ട അടച്ചു വയ്ക്കണം. ഇനി നല്ലോണം മിനുക്കി ഷേപ്പ് ചെയ്യണം. ഇങ്ങനെ കുഴച്ചുണ്ടാക്കുന്നോണ്ടായിരിക്കും കുഴക്കട്ടാന്ന് പേര് വന്നത്. ആ കൊഴുക്കട്ട, കുഴക്കട്ടാന്ന് കുഴക്കണത് കൊണ്ട് ആയിരിക്കും കാർന്നമാരങ്ങനെ പഴയ പേര് കൊഴുക്കട്ടാന്ന് ഉണ്ടാക്കി വെച്ചത്. ഇങ്ങനെ പറയും പണ്ട് ഈ പാപിനിയായ സ്ത്രീയെ കല്ലായിട്ട് അതിന്റെ ഓർമ്മയും കൂടിയാണ് ഈ കൊഴുക്കട്ടാന്നാ പറയുന്നത്. ഇതിങ്ങനെ നാല് വശവും ചുരുട്ടി അടച്ച് വയ്ക്കുമ്പോൾ ഈ ശർക്കര ഉരുക്കിയത് ആ അതിനകത്തേക്ക് വിളയച്ചത് പുറത്ത് വരാൻ പാടില്ല. പുറത്ത് വന്നാൽ കറുത്ത നിറം വരും. ഈ വെള്ള കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഒട്ടും പൊട്ടാതെ ഇങ്ങനെ മുറിവൊക്കെ അടച്ച് ഇങ്ങനെയൊക്കെ നല്ല ക്ലിയറായിട്ടിരിക്കണം, ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം ഇതിപ്പം നല്ല കൊഴുക്കട്ടായിട്ടിരിക്കണം. കൊഴുക്കട്ട ഉണ്ടാക്കി മെനഞ്ഞെടുത്തു. ഇനി അത് തിളച്ച വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ അപ്പച്ചെമ്പിലേക്ക് അതിൻ്റെ മീതെ ഓരോന്നോരോന്നും എടുത്തു വയ്ക്കണം. ഇനി ഇത് ആവിയിൽ പുഴുങ്ങണം. അടപ്പത്ത് വെച്ച് കഴിഞ്ഞു അടുത്തത് മൂടാൻ പോകുന്നു. അടപ്പ് വെച്ച് മൂടി ഉണ്ടാക്കി അടപ്പത്ത് വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് അപ്പോഴേക്കും അത് വേവും. 4 മണി പലഹാരം എന്ന രീതിയിൽ കൊഴുക്കട്ടയ്ക്ക് വലിയ സ്വീകാര്യതയാണുള്ളത്. കാരണം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് എണ്ണ പലഹാരങ്ങൾക്ക് നമ്മൾ പതുക്കെ വിട പറയുമ്പോൾ കൊഴുക്കട്ടയ്ക്കുള്ളിൽ നമ്മൾ നിറയ്ക്കുന്ന ശർക്കരയും തേങ്ങയും അല്ലാതെ കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരം നൽകുന്ന പച്ചക്കറികളും മറ്റ് സ്പൈസസ് ചേർത്തിട്ടുള്ള വിഭവങ്ങളും നിറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കുന്ന രീതിയുമുണ്ട്. എന്തായാലും നമ്മുടെ കൊഴുക്കട്ട ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അമ്മച്ചി ഇനി അത് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അടപ്പത്ത് വെച്ചത് ഇപ്പൊ നല്ല വെന്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കത് ഇറക്കി വെച്ച് വെന്തോന്നൊന്ന് നോക്കാം. ഓക്കെ, നല്ല ആവി വരുന്നുണ്ട്, നല്ല ആ വെന്ത വാസനയൊക്കെ വരുന്നുണ്ട്. നല്ലതെന്ന് തോന്നുന്നു, നമുക്ക് ഒരെണ്ണെടുത്ത് നോക്കാം. മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടിട്ട് തന്നെ നല്ല കൊതിയാവുന്നുണ്ട്, നല്ല ആവി വറക്കുന്ന ഉണ്ടാക്കി കൊഴുക്കട്ട ചൂടാറിയിട്ടുണ്ട്. ഒരു കഷ്ണത്തിൽ ടേസ്റ്റ് ആയിക്കോട്ടെ. എങ്ങനെയുണ്ട്? നന്നായിരിക്കണം, കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റാണ്. പറഞ്ഞമാതിരി സ്നേഹം, ശർക്കരയും തേങ്ങയും കൂടി വിളഞ്ഞ സ്നേഹം എൻ്റെ വായിൽ കിടന്ന് ഇങ്ങനെ മറിയുവാണ്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല കൊഴുക്കട്ട. ഇപ്പം ഈ ഓശാനയ്ക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി. ഇതുപോലെ ഈ റെസിപ്പി ഉപയോഗിച്ച് എല്ലാവരും കൊഴുക്കട്ട ഉണ്ടാക്കുക. അകത്ത് സ്നേഹവും പുറത്ത് വെളിച്ചവുമുള്ള കൊഴുക്കട്ട നിന്ന് ലോകം മുഴുവൻ വെളിച്ചവും സ്നേഹവും പരക്കട്ടെ. എല്ലാവരും ഓശാനയ്ക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുക. ഓശാനയുടെയും ഈസ്റ്ററിൻ്റെയും ആശംസകൾ നേരുന്നു.
അതെ, എല്ലാവർക്കും ആരവത്തിന്റെ ഓശാന ഈസ്റ്റർ ആശംസകൾ ഹൃദയപൂർവ്വം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.